ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് ഡെയിലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പായിട്ടാണ്. നമ്മുടെ വീടുകളിൽ അടുക്കളയിലൊക്കെയുള്ള കത്തികൾ എപ്പോഴും മൂർച്ച പോകുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ അരിയുമ്പോഴും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അരിയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മൂർച്ച പോയിട്ടുള്ള ഏത് കത്തിയാണെന്നുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മൂർച്ച വെപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. ഇതിന് ഒട്ടും തന്നെ മൂർച്ചയില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ മൂർച്ച വയ്ക്കുന്ന ഒരു കാര്യം നിങ്ങളെയും കൂടെ എടുത്തൊന്ന് കാണിച്ച് ഷെയർ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ രണ്ട് വഴിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഒന്നാമത്തെ മെത്തേഡ് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു മെഴുകുതിരി എടുക്കുക. ഞാനിവിടെ മെഴുകുതിരി വെച്ചിട്ടാണ് കത്തി ഒന്ന് നന്നായിട്ട് ചൂടാക്കുന്നത്. നിങ്ങൾക്ക് ഈ മെഴുകുതിരിക്ക് പകരം നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഫ്ലെയിം ഒന്ന് കത്തിച്ചിട്ട് ആ ഒരു ഫ്ലെയിമിനകത്ത് വേണമെങ്കിലും ചൂടാക്കാം കേട്ടോ. അതാണ് ഇച്ചിരി കൂടെ നല്ലത്. അതാകുമ്പോൾ ഒരുപോലെ അങ്ങ് ആയിപ്പോവും, ഒരുപോലെ തന്നെ കത്തി ചൂടായിപ്പോവും. പക്ഷേ ചിലപ്പോൾ പുക ആളിയെന്ന് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതാ ഒരു മെഴുകുതിരി വെച്ചിട്ടാണ് ആ ഒരു നമുക്ക് ഓരോ അറ്റത്തും സമയമെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കണം. ഈ കത്തി ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ആണി എടുക്കണം. ആണിയാണ് ഇതേപോലത്തെ കണ്ടോ, ഈ ഒരു ആണി വെച്ചിട്ട് നമ്മുടെ വലിയതോ ചെറുതോ എന്തോ ആയിക്കോട്ടെ, ഇച്ചിരി വലുതാണെങ്കിൽ നല്ലത്, നമ്മുടെ കൈയൊന്നും പൊള്ളാതെ നമുക്ക് ഇതുപോലെ നൊരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആ ചൂടോടു കൂടെ തന്നെ ഈ ആണി വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്നും ഇങ്ങനെ ഉരച്ചൊരച്ച് കൊടുക്കണം. അതൊരു ഇച്ചിരി എന്താ പറയുക, നല്ല മുറുക്ക് തന്നെ പറ്റുന്ന പോലെ നിങ്ങൾക്ക് മുറുക്ക ഒന്ന് ഉരച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കൈ പൊള്ളാതിരിക്കാൻ, കാരണം നമ്മുടെ കത്തി നല്ല ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിങ്ങനെ ചെയ്യും തോറും കത്തിയുടെ മൂർച്ച നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് കൈ മുറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം അതൊന്നും മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ആണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കിക്കേ, നല്ല മൂർച്ചയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അതിൻ്റെ ഒരു സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മൂർച്ച വരുമ്പോഴുള്ള ഒരു ഷൈനിങ് ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. നല്ല ഇത് ആർക്കും നമുക്ക് ആരുടെയും സഹായമൊന്നും ഇല്ലാതെ തന്നെ മൂർച്ച വയ്ക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ്. പിന്നെ അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. അതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സെറാമിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ മഗ്ഗ്, പ്രത്യേകിച്ച് ചായ കുടിക്കാനൊക്കെ ഉള്ള ഒരു കപ്പുണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അതിങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതേ കണക്കിന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞെന്നാലും നമ്മുടെ കത്തി നല്ല മൂർച്ചയായിട്ട് കിട്ടും. ഈ കത്തിക്ക് വളരെ മൂർച്ച കുറവായിരുന്നു. പക്ഷെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സെറാമിക്കിൻ്റെ പാത്രത്തിൽ, അതാണ് ഇച്ചിരി കൂടി എളുപ്പമല്ലോ. മറ്റേ ഇതാവുമ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുള്ള ആ ഒരു മടി കാരണം ഞാൻ ചിലപ്പം ഇതാണ് പെട്ടെന്നൊക്കെ സവാള അരിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്, ഒരു കൊച്ചു സൂത്രമാണിത്. അപ്പോൾ അതാ ഞാൻ ഇത് അത്യാവശ്യം മൂർച്ച വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആ ഒരു ശരി നല്ല, ഞാനിപ്പോൾ ഇങ്ങനെ കൈവച്ചിട്ടപ്പോൾ തന്നെ എനിക്ക് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ കൈയുടെ മൂർച്ച കയ്യിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് സവോളയൊക്കെ ഇങ്ങനെ ടപ്പെട്ടപ്പേന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ രണ്ടിലും ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആദ്യത്തെ തന്നെയാണ് നല്ലത്. അതായത് നമ്മൾ കത്തി ചൂടാക്കിയിട്ട് ഒരു ആണി വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും. അതെന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ നാളങ്ങ് നിൽക്കും. അതേസമയം ഇപ്പം ഞാൻ ഈ കാണിച്ച സെറാമിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്നുള്ളത് അറിയിക്കുക, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.